ി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയും അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് അതായത് പി എസ് സി അപ്ഡേറ്റ് പി എസ് സി അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ എൽ പി യു പിക്ക് വേണ്ടി കെ ടെറ്റിന് വേണ്ടി അപ്പോൾ ആ ഗ്രൂപ്പുകളുടെ ഒക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഫ്രീ ക്ലാസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബെല്ലേ ഒന്ന് എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം ആമുഖ പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് എങ്ങനത്തെ രാജ്യമാണ് ആമുഖ പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് ഇന്ത്യ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചുള്ള വ്യവസ്ഥകൾ പ്രധാനപ്പെട്ടവ അപ്പോൾ ഈ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് എന്താണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂന്ന് വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് ഈ ഒരു മൂന്ന് വ്യവസ്ഥയുടെമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വ്യവസ്ഥകൾ ഒന്ന് മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോന്നും ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ് പല തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ട് ഏത് ഭാഗമാണത് ഭാഗം മൂന്നാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ഏത് ഭാഗം മൂന്ന് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഒരു വ്യക്തിക്ക് ഏതൊരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ് അത് മൗലിക അവകാശമാണ് മൗലിക അവകാശ രൂപീകരണത്തിന് കാരണമായവ രണ്ട് കാരണങ്ങളാണ് മൗലിക അവകാശം രൂപീകരിക്കുന്നതിന് കാരണമായി തീർന്നത് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും മറ്റൊന്ന് അമേരിക്കൻ അവകാശ പത്രികയും അപ്പോൾ അമേരിക്കൻ അവകാശ പത്രികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് മൗലിക അവകാശം ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ് അത് മൗലിക അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആറ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആറ് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഭരണഘടനാപരമായി പരിഹാരം തിനുള്ള അവകാശം അപ്പോൾ ഇത്രയും അവകാശമാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിലുള്ളത് ഉള്ളത് മൊത്തം ഏഴ് മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്ന ഭരണഘടന രൂപീകരിച്ചു അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു ഒരെണ്ണത്തിന് മൗലിക അവകാശം നിന്ന് എടുത്തു കളഞ്ഞു ഏതാണത് സ്വത്തവകാശമാണ് മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത് നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലിക അവകാശങ്ങളും എന്നാൽ നിലവിൽ ആറ് മൗലിക അവകാശങ്ങളുമാണ് ഉള്ളത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് ഏത് അവകാശത്തെ ഏത് മൗലിക അവകാശമാണ് ഇപ്പോൾ നിലവിലില്ലാത്ത ഏതവകാശമാണ് സ്വത്തവകാശമാണ് കേട്ടോ അപ്പം എന്താണ് സമ്മതത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഭരണ ായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം അപ്പൊ ഇത്രയും അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളായിട്ട് നിലവിൽ ഇപ്പൊ ഉള്ളത് സമത്വത്തിനുള്ള അവകാശം ഇനി അത് ഓരോന്നും നമ്മൾ നോക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് അവകാശങ്ങൾ എന്ന് സമത്വത്തിനുള്ള അവകാശം സാമൂഹ്യ അസമത്വങ്ങൾ അവസാനിപ്പിക്കുവാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടി നിലകൊള്ളുന്ന അവകാശം സാമൂഹ്യ അസമത്വങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സമത്വം നേടിയെടുക്കുന്നതിനു വേണ്ടി നിലവിൽ വന്നിട്ടുള്ള അവകാശമാണേത് സമത്വത്തിനുള്ള അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ എന്താശയങ്ങളെ അടിസ്ഥാനത്തിലാണ് സമത്വത്തിനുള്ള ഈ സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുന്നു എന്താണ് ഇന്ത്യൻ ഭരണഘടന നിയമം പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അത് ജാതി വിവചനം ജാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ പൗരന്മാർക്കും എന്താണ് ഒരേ നിയമം സംരക്ഷണം നൽകുന്നു ജാതി മതം വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്നു അപ്പോൾ ജാതിമായിട്ടും മതമായിട്ടും ലിംഗമായിട്ടൊക്കെ എന്താണ് ഓരോ വിവേചനങ്ങൾ അവ വിവേചനങ്ങൾ ഇല്ലാതാക്കുക അതുപോലെ പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുക പൊതു നിയമങ്ങളിൽ എന്താണ് അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നില നിർത്തലാക്കൽ അപ്പോൾ എന്താണ് പണ്ട് ജാതി വ്യവസ്ഥകൾ തൊട്ടുകൂടായ്മ തേണ്ടി കൂടായ്മ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തലാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഓരോ ജാതിയുടെ പേരുകൾ വിളിച്ച് നമ്മൾ സംബോധന ചെയ്തിരുന്നു പണ്ട് കാലത്ത് കേട്ടോ അപ്പൊ അതൊക്കെ നിർത്തലാക്കൽ ഇത്രയും ആണിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നിലനിർ നിർത്തലാക്കൽ അതുപോലെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് നിലവിൽ നമുക്കൊരു ഇന്ത്യയ്ക്കൊരു നിയമമുണ്ടെങ്കിൽ ഇന്നത്തെ ഓരോ വ്യക്തിയും ഇന്ത്യയിലെ ഓരോ പൗരനും എങ്ങനെയാണ് ഓരോ തു തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരും സമന്മാരാണെന്ന് കാണിക്കുന്നതാണ് എന്ത് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമത്വം കൈവരിക്കുന്നതിന് വേണ്ടി ഗവണ്മെന്റ് സ്വീകരിച്ച നടപടികൾ ഇങ്ങനെ സമത്വം ആളുകൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എന്ത് കോൺട്രിബ്യൂഷനാണുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തൊട്ടുകൂടായ്മ നിരോധന നിയമം അപ്പം തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണല്ലോ വന്നത് ഇന്ത്യൻ ശിക്ഷാനിയമം അതുപോലെ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമത്വത്തിനു വേണ്ടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം പട്ടികജാതി പട്ടികവർഗ്ഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക പരിഗണന എന്നിവ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എല്ലാവർക്കും അറിയാം അതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആധുനിക ഇന്ത്യയുടെ ശില്പി മാറിപ്പോവരുത് ആധുനിക ഇന്ത്യയുടെ ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്ക്കറും ആധുനിക ഇന്ത്യയുടെ ആരാണ് ജവഹർലാൽ നെഹ്റുമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം അപ്പം അടിയന്തരാവസ്ഥ കാലം വന്നാൽ പോലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഏതൊരു അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്കിത് സംരക്ഷിച്ചേ മതിയാകും ഏതാണത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഏത് ആർട്ടിക്കൾ പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തെ പറഞ്ഞിരിക്കുന്നത് ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ജനങ്ങളെ സഹായിക്കുന്ന അവകാശമാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അവ സംരക്ഷണം അപ്പൊ ഭരണാധികാരികളുടെ ഏകാത്ത ഭരണ സമയത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അവകാശമാണേത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സംസാരത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം സംസാരത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ജീവിക്കാനും സമാധാനമായി സമ്മേളിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ ഇതാണ് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനും ഏത് തൊഴിലും വ്യാപാരം അനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എയിലാണ് എന്ത് പറയുന്നത് നമ്മുടെ ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസവും ഇതേക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ അന്യായമായ അറസ്റ്റിലും എന്താണ് കരിങ്ങൾ എതിരായിട്ടുള്ള സംരക്ഷണം അന്യായമായിട്ടുള്ള അറസ്റ്റിനും കരിങ്ങൾ എതിരായിട്ടുള്ള സംരക്ഷണം അപ്പോൾ ഏതൊക്കെയാണ് എന്താണ് സംസാരത്തിന് ആവശ്യപ്പെടണമെന്നുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി രൂപീ ജീവി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവന് സ്വത്തിനു സംരക്ഷണം നൽകുന്നു ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ചൂഷണം നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനു വേണ്ടിയുള്ള അവകാശമാണേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണം നിരോധിക്കാനും അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണിത് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടാണ് നിരോധിച്ചിരിക്കുന്നത് നിർബന്ധിത തൊഴിലും മനുഷ്യ കച്ചവടവും നിരോധിച്ചിരിക്കുന്നു അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർബന്ധിത തൊഴിലും മനുഷ്യ കച്ചവടം ഏത് നിയമവുമായി അല്ലെങ്കിൽ ഏത് അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വ്യവസായ മേഖലകളിലും മറ്റു അപകടകരമായ മേഖലകളും കുട്ടികളെ ജോലി നിരോധിക്കുന്നതിനുള്ള നിരോധിച്ചി ജോലികൾ നിരോധിച്ചിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കിയിരുന്നു സമത്വത്തിനുള്ള അവകാശം നോക്കി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കി ചൂഷണത്തിനെതിരെയുള്ള അവകാശം നോക്കി ഇനി നമുക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കാം ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മതപ്രചരണത്തിനുള്ള അവകാശം മതസ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം മത പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിതമാക്കുന്നതിനുള്ള അവകാശം മത പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയായിട്ടുള്ള അവകാശം അപ്പോൾ നികുതികൾ കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്ന ആരാണ് നമ്മളാണ് അപ്പോൾ അതിനെതിരെയായിട്ടുള്ള അവകാശം അതുപോലെ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻ്റ് സഹായം സ്വീകരിക്കുന്നതുമായ വിദ്യാലയ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്താണത് ഗവണ്മെന്റ് നടത്തുന്നതോ ഗവണ്മെന്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധം നടത്താനോ മത ആചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്നുള്ളത് ഏതിൽ വരുന്നു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശമാണ് ഏത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ വരുന്നത് ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം അപ്പോൾ അപ്പൊ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ വരുന്നത് ഇനി ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുന്ന ഏത് അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനസ്ഥാപിക്കുന്നതിന് കോടതിയെ സമീപിക്കാം നമുക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ പുനസ്ഥാപിക്കാൻ ആരെ സമീപിക്കാം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ അറിയപ്പെടുന്നു റിട്ടുകൾ എന്നറിയപ്പെടുന്നു അഞ്ച് റിട്ടുകളാണ് ആകെ ഉള്ളത് കേട്ടോ അപ്പോൾ മൗലിക അവകാശങ്ങൾ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന എത്ര റിട്ടുകളുണ്ട് അഞ്ച് റിട്ടുകളാണ് ഉള്ളത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ആരെ സമീപിക്കാം നമുക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നമുക്ക് സമീപിക്കാം ഇനി റിട്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കോടതി പുറപ്പെടുവിക്കുന്ന അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡബസ് ക്യോ വാറൻഡോ സെർഷ്യോറ്റി പ്രൊഹിബിഷൻ ഇങ്ങനെ അഞ്ചെണ്ണാണുള്ളത് അതിനത് ഓരോന്നും ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് നമ്മുടെ ദൃശ്യം സിനിമയിൽ പറയുന്നുണ്ടല്ലേ മോഹൻലാൽ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് എന്താണത് ഒരു വ്യക്തിയെ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഹാജരാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കാവുന്ന ഉത്തരവാണേത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ അന്യായം തടങ്കിൽ വയ്ക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഹാജരാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിലാണ് നമ്മൾ ഇന്ന് കോർപ്പസ് എന്ന് വിളിക്കുന്നത് മറ്റൊന്നാണ് മാൻഡമസ് ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അർപ്പിതമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുമ്പോൾ ആ നിറവേറ്റുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോൾ മാൻഡമസ് എന്ന് പറയുന്ന ഒരു റിട്ട് കോടതി പുറപ്പെടുവിക്കും ആ ഒരു ഉത്തരവ് അനുസരിച്ച് എന്താണ് ആ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാനായിട്ട് പുറപ്പെടുത്ത ആ ജോലി ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്തെന്നറിയപ്പെടുന്നത് മാൻഡമസ് എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ക്യോ വാറൻറ്റു ആണ് അധികാരം അനർഹമായി കയ്യാളുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അതെന്ന് തടയുന്നതിന് പുറപ്പെടുന്ന ഉത്തരവ് അപ്പോൾ അവർക്ക് കിട്ടുന്ന അധികാരം എന്താണ് അനർഹമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെ നടത്തുന്ന ഉത്തരവാണേത് ക്യോ വാറൻറ്റും ഇപ്പോൾ മാൻഡമസും ക്യോ വാറൻറ്റും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് മാൻഡമസ് എന്താണ് ഒരു സർക്കാർ ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻറ്റമാസ് എന്ന് പറയുന്നത് ആ സമയത്ത് കോ എന്താണ് ആ വ്യക്തിയുടെ കയ്യിൽ അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ള ആ ഒരു ചുമതല അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി കോടതി അതായത് ആ ഒരു നടപടി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഗവണ്മെന്റ് സോറി കോടതി പുറപ്പെടുവിക്കുന്നതാണ് ഏത് നമ്മുടെ ക്യോ വാറൻറ്റോ എന്ന് പറയുന്നത് അത് മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ ശ്രമിക്കണേ ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നത് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് ഒരു കേസ് മാറ്റുന്നതിന് കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിന് പുറപ്പെടുക്കുന്ന ഉത്തരവാണത് ഒന്ന് പ്രൊഹിബിഷനാണ് മറ്റൊന്ന് കീഴ്ക്കോടതി അധികാര പരിധി ലംഘിച്ചാൽ പ്രവർത്തിക്കുമ്പോൾ ആ തടയുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ സുപ്രീം സുപ്രീംകോടതിയോ പ്രവർത്തിക്കുന്ന ഉത്തരവ് അതായത് കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിച്ചു കഴിഞ്ഞിട്ട് ലംഘിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീഴ്ക്കോടതിയുടെ മേൽ അധികാരമുള്ള ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുത്തുന്ന റിട്ട റിട്ടാണ് ഏത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് റിട്ടുകളുണ്ട് എന്തിനു വേണ്ടി മൗലി ലീഗാവകാശം ലംഘിക്കപ്പെട്ടതിന് പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ പുറപ്പെടുവിക്കാവുന്ന അഞ്ച് റെട്ടികളുണ്ട് അഞ്ച് റെട്ടികൾ എന്താണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ചേരുവടി ചേർക്കാൻ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിർദ്ദേശക തത്വങ്ങളെയാണ് നിർദ്ദേശതത്വങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാലിലാണ് തത്വങ്ങൾ ഉൾപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഏതിനകത്തായിരുന്നു ഉൾപ്പെടുന്നത് ഭാഗം ഏത് ഭാഗത്തിലായിരുന്നു ഭാഗം മൂന്നിലായിരുന്നു മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഏതിനകത്ത് ഉൾക്കൊള്ളുന്നു ഭാഗം നാലിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയാലേ ഒന്ന് മൗലിക അവകാശങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ അപ്പോൾ നമ്മൾ മൗലിക അവകാശം നോക്കി നമ്മൾ നിർദ്ദേശ തത്വങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നാല് ഭാഗം നാലിലാണ് ഇത് ഉൾക്കൊള്ളുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കും നിർദ്ദേശത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നാണ് നിർദ്ദേശക തത്വത്തിന്റെ ലക്ഷ്യം നൈരൂപീകരണ വേളയിലും പദ്ധതി നടപ്പിലാക്കലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് നൈരൂപീകരണ വേളയിലും പദ്ധതി നടപ്പിൽ രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ളവയാണ് ഏത് നിർദ്ദേശക തത്വങ്ങളെന്ന് വിളിക്കുന്നത് നിർദ്ദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കില്ല ഇതാണ് ഈ ഒരു രണ്ട് അതായത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം ആ സമയത്ത് നിർദ്ദേശക തത്വങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞുകൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല അപ്പോൾ പ്രസ്താവന ഇതാണ് നിർദ്ദേശക തത്വങ്ങൾ ഏർ ലംഘിച്ചപ്പെട്ടപ്പോൾ രാമു കോടതിയെ സമീപിച്ചു ഈ പ്രസ്താവനയോട് ശരിയോ തെറ്റോ പ്രസ്താവന എന്താണ് തെറ്റാണ് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല ഏതിനാണ് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാലാണ് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കുന്നത് അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ ഇനി നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന വേദൊക്കെയാണ് സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത് സൗജന്യ നിയമസഹായം സ്ത്രീ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങള് സംരക്ഷിക്കല് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തൽ അതിലാണ് ഏതിനകത്ത് വരുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ തത്വങ്ങളില് ഉൾപ്പെടുന്നവ ഇനി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ അതായത് ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഈ മൂന്ന് കാര്യങ്ങളാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഈ നമ്മൾ നോക്കാൻ പോകുന്ന മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ മൗലിക അവകാശങ്ങൾ നിർദ്ദേശ തത്വങ്ങളൊക്കെ നോക്കി മൗലിക കർത്തവ്യങ്ങളാണുള്ളത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് എ ആണ് അപ്പം മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എ മാറിപ്പോവാതെ ഓർത്തിരിക്കുക രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നത് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ചേ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക അവകാശങ്ങൾ ഈ പ്രസ്താവന തെറ്റോ ശരിയോ തെറ്റാണല്ലേ അവിടെ ഏതാണ് വരുന്നത് മൗലിക കർത്തവ്യങ്ങളാണ് വരുന്നത് ഇനി പരിരക്ഷാ വിവേചനം പിന്നോക്ക ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് രാഷ്ട്രം അവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയാണ് പരിരക്ഷാ വിവേചനം പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക സംഭ വിഭാഗങ്ങൾക്കും സംഭരണം പരിരക്ഷാ വിവേചനം ഉദാഹരണമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കുമുള്ള സംഭരണമാണ് പരീക്ഷാ വിവേചനത്തിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇനി ഡോക്ടർ ബി ആർ അംബേദ്കറിനൊരു കോട്ടാണ് ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് അപ്പോൾ ഈ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നതാണ് ഇത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതുപോലെ മറ്റൊന്നാണ് ധാരാളം മതങ്ങളുണ്ടിയെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെൻറ് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിന് അധിഷ്ഠിതമായ ഇതല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിന് അധിഷ്ഠിത സങ്കല്പത്തിന് അധിഷ്ഠിതമായതും മത സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ആരാണിത് പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണിത് പറഞ്ഞിട്ടുള്ളത് ഇനി ക്ഷേമരാഷ്ട്രം എന്താണെന്ന് നോക്കാം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണേത് ക്ഷേമരാഷ്ട്രം ക്ഷേമ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു പൊതുവിഭാഗങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പ് നിർന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഒമ്പതാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് നോക്കി ഇതിനത് എല്ലാം ഒന്നും തന്നെ വിട്ട് കളയാനില്ല എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒമ്പതാം ഒരു ചാപ്റ്റർ ആണേത് ഇന്ത്യൻ ഭരണഘടനയും അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ള ചാപ്റ്റർ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് പറയാം ആ ക്വസ്റ്റിന് ആൻസർ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് ഏത് അവകാശത്തിൽ പെടുന്നു ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് അവകാശത്തിലാണ് പെടുന്നത് സമത്വത്തിനുള്ള അവകാശത്തിലാണോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണോ ചൂഷ്ണത്തിനെതിരായിട്ടുള്ള അവകാശത്തിലാണോ ഏത് അവകാശത്തിലാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം തൊട്ടുകൂടായ്മ നിരോധന നിയമം ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം തൊട്ടുകൂടായ്മ നിരോധന നിയമം ഏത് വർഷമാണ് ഗവൺമെന്റ് പാസാക്കിയത് ഈ രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത് ഒന്ന് അതിൻ്റെ ആൻസർ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക ഏതാണ് ഉത്തരം എന്ന് കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്